ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ വി ഡിജിബിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതരം പ്രേതത്തെ പറ്റിയാണ്, ഹനാകുസ. ഹനാകുസൻ ആരാണെന്നല്ലേ? ഹനാകുസ എന്ന് പറയുന്നത് ഒരു മലംഭൂതമാണ്. നമ്മൾ സാധാരണ സിനിമയിൽ കാണാറുള്ള പോലെ ഒരു മലംഭൂതമല്ല, ഇത് നല്ല ഡെഡ്ലി ആയിട്ടുള്ള മലംഭൂതമാണ്. ഇത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലവും ആയുഷ്കാലവും പിന്നെ ഏകദേശം ഫോർ എറ്റേണിറ്റി നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കും. സോ ജപ്പാനിലുള്ള ഒരു പുതിയ സ്കൂളിലേക്ക് സിയാച്ചൻ എന്ന വ്യക്തി തൻ്റെ ആദ്യത്തെ ദിവസം ആരംഭിക്കുകയാണ്. സിയാച്ചൻ എന്ന വ്യക്തി തൻ്റെ ക്ലാസ്സിലേക്ക് ചാടി കയറിയപ്പോൾ തൻ്റെ ടീച്ചറുടെ അടുത്തേക്ക് പോവുകയും കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച സമയത്ത് എല്ലാവരും സാധാരണ ഹായ് ഹലോ പറഞ്ഞ് തന്നെ അവരെ സ്വീകരിച്ചു. സ്വീകരിച്ച സമയങ്ങളിൽ തൻ്റെ ഏറ്റവും ക്ലാസ്സിൻ്റെ ഏറ്റവും പുറകിലിരുന്ന രണ്ട് കുട്ടികളുണ്ടായിരുന്നു. ഈ കുട്ടികൾ അവരുടെ ആ ഒരു ചെവി അല്ലെങ്കിൽ ആ ഒരു ആകാര ഭംഗിയെ പറ്റി ഇങ്ങനെ നോക്കി കമൻ്റ് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ രണ്ട് കുട്ടികൾ ഒരാൾക്ക് ഒരു ആശയം തോന്നി. എന്താണ് തോന്നിയെന്ന് വെച്ചാൽ, എന്ത്, നമുക്ക് ഈ കൊച്ചിൻ്റെ ഒരു പ്രാങ്ക് കൊടുക്കാം, ഒരു ചെറിയ പണി കൊടുക്കാം എന്ന്. അതിന് ഇൻ്റർവെല്ലായപ്പോൾ ഇവർ രണ്ടുപേരും സിയാച്ചനെ അപ്രോച്ച് ചെയ്തു, ചോദിച്ചു, ഞങ്ങൾ ഈ സ്കൂൾ മുതൽ നിങ്ങൾ ചുറ്റി കാണിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച സമയത്ത് സിയാച്ചൻ ഉത്തരം പറഞ്ഞു, നിങ്ങളെന്നെ സ്കൂളിൽ ചുറ്റിക്കാണിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷേ ആദ്യം എന്നെ ഈ സ്കൂളിൻ്റെ ബാത്റൂം അതായത് ടോയ്ലറ്റ് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അല്ല, സാധാരണ എവിടെ പോലും നമ്മളതാണല്ലോ ചോദിക്കുന്നത്, എന്തായാലും അത്യാവശ്യം വന്നാൽ അതാണല്ലോ ചോദിക്കുക. അപ്പം ഈ രണ്ടുപേരും പറഞ്ഞു, ഈ സ്കൂളിലെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് തേർഡ് ഫ്ലോറിൽ തേർഡ് ക്യൂബിക്കളാണെന്ന് പറഞ്ഞു. ഏകദേശം നല്ല ടോയ്ലറ്റാണ്, അവിടെ പൊക്കോളുക, പക്ഷേ ഹനാകുസാനെ നിങ്ങൾ ഒരിക്കലും വിളിക്കരുത്, അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഹനാകുസാൻ എന്ന് പറയുന്നത് ഒരു മലംഭൂതമാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഈ ഹനാകുസാൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എപ്പോഴും മൂന്നാമത്തെ നിലയിലുള്ള മൂന്നാമത്തെ ടോയ്ലറ്റ് ക്യൂബിക്കിളിലാണ് ഈ ഒരു പ്രസൻസ് കണ്ടുവരുന്നത്. നമ്മൾ അങ്ങോട്ട് ചെന്ന് ആ പർട്ടിക്കുലർ ക്യൂബിക്കിളിൽ ഒരു വെട്ടം ഇങ്ങനെ കണ്ടാൽ, ഒരു വെട്ടം ഇങ്ങനെ കാണുകയാണെങ്കിൽ, നിങ്ങളവിടെ ചെന്ന് ആ വാതിലിൽ മൂന്ന് പ്രാവശ്യം മുട്ടി ഹനാകുസാൻ നിങ്ങളതിൻ്റെ അകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ, ഐ എം ഹിയർ എന്നോ ഞാനിവിടെ ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, ആ ക്യൂബിക്കിൾ നിങ്ങൾ ഉപേക്ഷിച്ച് വേറെ ക്യൂബിക്കിളിൽ പോയി കാര്യം സാധിച്ചോളുക. അതിൽ കയറിക്കഴിഞ്ഞാൽ ആ ടോയ്ലറ്റിൽ നിന്ന് ഒരു ചോരയുള്ള കൈ വന്ന് നിങ്ങളുടെ കോളറെ പിടിച്ച് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. വലിച്ചു കൊണ്ടുവന്നത് ടോയ്ലറ്റിൻ്റെ അകത്തേക്കല്ല, നരകത്തിലേക്ക്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹനാകുസാൻ എന്ന വ്യക്തി, അതായത് നിഷ്കളങ്കയായ ഒരു ചെറിയ പെൺകുട്ടി എങ്ങനെയാണ് ഹനാകുസാൻ എന്ന ഡെഡ്ലി പ്രേതമായി മാറിയെന്നുള്ളതാണ്. ഹനാകുസാൻ്റെ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സാധാരണ പെൺകുട്ടിയെ പോലെയാണ് ആദ്യം കാണപ്പെടുക. ചുമന്ന പാവാടയും മുകളിലേക്ക് രണ്ട് ബെൽറ്റും വെണ്മയേറിയ ഒരു ഷർട്ടുമായിട്ടാണ് നിങ്ങൾ കാണപ്പെടുക. അതായത് 1944-45 കാലഘട്ടങ്ങളിൽ ജപ്പാനിലെ പെൺപിള്ളേർ എങ്ങനെയാണോ സ്കൂളിൽ പോയിരുന്നത് ഏകദേശം അങ്ങനെ ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. എങ്ങനെയാണിത് പ്രേതമായെന്ന് വെച്ചാൽ, രണ്ട് കഥകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്നാമത്തെ കഥ, താൻ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ടോയ്ലറ്റിൽ പോയി ഒളിക്കുകയാണ് ഹനാകുസാൻ എന്ന നിഷ്കളങ്കയായ പെൺകുട്ടി. അപ്പോൾ പെട്ടെന്ന് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആ സ്കൂളിൻ്റെ പുറത്തേക്ക് ക്ലസ്റ്റർ ബോംബുകൾ വാരി വിതറുകയും ആ സ്കൂൾ അങ്ങനെ തകരുകയാണ്. ഒപ്പം ഹനാകുസാൻ ആ ക്യൂബിക്കിളിൽ പെട്ടുപോവുകയാണ്. ഇത് ഒന്നാമത്തെ കഥ. രണ്ടാമത്തെ കഥ, ഹനാകുസാൻ എന്ന ഈ പാവപ്പെട്ട പെൺകുട്ടിയെ ഏതോ അഥവാ തൻ്റെതായ മാതാപിതാക്കളോ അതോ വേറെ ഏതോ ഒരു സ്ട്രേഞ്ചറായിട്ടുള്ളൊരു വ്യക്തി തൻ്റെ ഈ ബാത്റൂമിൽ വെച്ച് റേപ്പ് ചെയ്ത് കൊല്ലുകയാണ്. ഇങ്ങനത്തെ രണ്ട് കഥകളാണ് ഹനാകുസാൻ എങ്ങനെ പ്രേതമായെന്ന് പറയുന്നത്. അതിനുശേഷം ഹനാകുസാൻ എന്ന വ്യക്തിയുടെ സ്പിരിറ്റ് പുറത്തിറങ്ങി വരികയും ലോകത്തല്ലെങ്കിൽ ജപ്പാനിലുള്ള സകലമാനം മനുഷ്യർക്കെതിരെയും റിവെഞ്ച് പോവുകയും ചെയ്തു. അന്ന് തൊട്ടിട്ട് ഹനാകുസാൻ എന്ന വ്യക്തി ഹനാകുസാൻ എന്ന പ്രേതമായി മാറി. ഇനി ഈ ഹനാകുസാൻ എന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഞാൻ പറയാം. നിങ്ങൾ ടോയ്ലറ്റിൽ പോവുകയാണെങ്കിൽ മൂന്ന് പ്രാവശ്യം കുട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടുന്ന് മാറിപ്പോയാൽ മാത്രം മതി, വേറൊന്നും അധികവും ചെയ്യാൻ നിൽക്കണ്ട. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പായി പോവുക. ഗ്രൂപ്പായി പോയി കഴിഞ്ഞാൽ തന്നെ ഹനാകുസാൻ എന്ന വ്യക്തി നിങ്ങളെ ഉപദ്രവിക്കാനുള്ള സാധ്യത അവിടെ കുറവാണ്. എന്നാലും ഉപദ്രവിക്കുന്നില്ല എന്ന് ഞാൻ പറയുകയില്ല, ഉപദ്രവിക്കാനുള്ള സാധ്യത മാത്രമേ കുറവായിട്ടുള്ളൂ. വേറെ ഒരു ചിലർ പറയുന്നത് ഹനാകുസാൻ എന്ന വ്യക്തി വരുമ്പോൾ ഓടി മാറുകയോ അതോ ആ എല്ലാ
ബിൽഡിങ്ങിലുള്ള മൊത്തം ടോയ്ലറ്റ് ക്യൂബിക്കിൾസ് നല്ല വൃത്തിയായി സൂക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രേതത്തിൻ്റെ ശല്യം വളരെ കുറഞ്ഞ് ഇല്ലാണ്ടായിത്തീരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജപ്പാനിലെ എല്ലാത്തരം ഏകദേശം ബാത്റൂമുകളും നല്ലോണം വൃത്തിയായിട്ടിരിക്കുന്നതും അവിടുത്തെ അധ്യാപകന്മാർ അവിടുത്തെ മക്കളെ എപ്പോഴും തൻ്റെ ബാത്റൂം വൃത്തിയാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടും പറയുന്നത്. ഇപ്പം ഏകദേശം ഇതാണ് ഹനാകുസാൻ്റെ കഥ. ഹനാകുസാൻ, നിങ്ങൾ ചിന്തിക്കുക, ഒരു നിഷ്കളങ്കയായ പെൺകുട്ടി വൃത്തികെട്ട തിന്മയുടെ കയ്യിൽ പെട്ട് പ്രേതമായി മാറുകയാണ്. ജപ്പാനിലെ ഏകദേശം എല്ലാ കഥകളും ഇങ്ങനെ തന്നെയാണ്. ഏതോ നല്ലൊരു വ്യക്തിയായിരിക്കും, നല്ലൊരു വ്യക്തിയെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ട് പ്രേതമായി പോകുന്നതാണ്. ഇതുപോലെ തന്നെ ജപ്പാനിൽ ഒരുപാട് കഥകളുണ്ട്. ജപ്പാനിൽ തന്നെയാണ് ഈ ലോകത്ത് ഉള്ളതിൽ ഏറ്റവും ക്രീപ്പി ആയിട്ടുള്ളതും സ്കെയറി ആയിട്ടുള്ള കഥകൾ വരുന്നത്. നിങ്ങൾക്ക് കഥകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മളെ കഥകളൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇന്ന് നിങ്ങൾ ഇത് കണ്ടു കാണുമല്ലോ, അപ്പം നമ്മൾ ഉപയോഗിച്ചിരുന്ന മൈക്ക് പെട്ടെന്ന് കേടായി, അപ്പോൾ അത് റിട്ടേൺ കൊടുത്തേക്കാണ്. ഈ പുതിയ മൈക്ക് വരാൻ 2-3 ദിവസം എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഞാൻ ഒഴിവാക്കിയേക്കാം. സോ ദിസ് ഇസ് ജിബിൻ മാത്യു സൈനിങ് ഓഫ് ഫ്രം ഇൻസൈഡേഴ്സ് ചാനൽ. താങ്ക് യു ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.